എനിക്ക് ബി ജെ പി അങ്ങനെ പറയുന്നവരെ മനസ്സിലാക്കാം, അവരുടെ വിഷമവും എനിക്ക് മനസ്സിലാക്കാം. കാരണം ശ്രീ സന്ദീപ് വാര്യരെ പോലെ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു മുഖ്യ ഫേസ് ആയിരുന്ന ഒരാള് പോകുന്നതിന്റെ വിഷമം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ സി പി എമ്മിന് എത്ര വിഷമം? ശ്രീ എം ബി രാജേഷിന്റെ പത്രസമ്മേളനം കണ്ടു കഴിഞ്ഞാൽ എം ബി രാജേഷ് ഏതാ വി വി രാജേഷ് ഏതാ നമുക്ക് മനസ്സിലാവത്തില്ല. ഇനിഷ്യലിലെ വ്യത്യാസം അല്ലാതെ വർത്തമാനത്തിൽ രണ്ട് രാജേഷ്മാരും ഒന്നു തന്നെയാണ്. കോൺഗ്രസ് ആളെ കൂട്ടിയെന്നാണ്, ആളെ ഇരട്ടവട്ടം ചേർത്തെന്നാണ് പറയുന്നത്. നമ്മൾ ഈ ആപ്ലിക്കേഷൻ കൊടുക്കാൻ മാത്രമല്ലേ കോൺഗ്രസിന് പറ്റുള്ളൂ, അക്സെപ്റ്റ് ചെയ്യേണ്ടതാരാണ്? ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലേ, ആ ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കുന്ന ഏത് പാർട്ടിയാണ്? അപ്പോൾ കോൺഗ്രസ് പറഞ്ഞ കേൾക്കുന്നതാണോ കേരളത്തിലെ സി പി എം? സി പി എം ഗവൺമെന്റ് കോൺഗ്രസ് പറയുന്നതനുസരിച്ച് അക്സെപ്റ്റ് ചെയ്യേണ്ടിരിക്കുന്നവരാണോ കേരളത്തിലെ സി പി എം ലീഡർഷിപ്പ്? അപ്പോൾ അവരുടെ മിസ് ഗവർണൻസിന് ഇതിനപ്പുറം ഒരു ഉദാഹരണം പറയാനില്ല. പാലക്കാട് ഇഷ്ടപ്പെട്ടോ? പാലക്കാട് എനിക്ക് വളരെ ഇഷ്ടമുള്ള സ്ഥലമാണ്. അത് ഇലക്ഷൻ മത്സരിക്കുന്നതുകൊണ്ട് പറയല്ല, ഞാൻ സംഘടനാപരമായി ഏറ്റവും അധികം പ്രവർത്തിച്ചിട്ടുള്ള ജില്ല പാലക്കാടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാലക്കാട് വെൽ എക്സ്പീരിയൻസ്ഡ് ആണ്. പാലക്കാട് എനിക്ക് ആത്മവിശ്വാസമുണ്ട്. പാലക്കാട് എന്നെ ഒരു കാലഘട്ടത്തിലും സംഘടനാപരമായി കൈവിട്ടിട്ടില്ല, ഈ ജനാധിപത്യ വ്യവസ്ഥയിലും കൈവിട്ടില്ല. ഇത്തവണ പാലക്കാട് നഗരസഭയിൽ കഴിഞ്ഞ തവണ കോൺഗ്രസിന് ഒരു അല്പം പിന്നോട്ട് പോക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്തവണ അതുകൂടെ മേക്കപ്പ് ചെയ്ത് മേഖലയിൽ മുന്നേറ്റം ഉണ്ടാകും. എല്ലാ പഞ്ചായത്തുകളിലും നഗരസഭയിലും നഗരസഭയിൽ മുന്നേറ്റം. വലിയ ആത്മവിശ്വാസമാണ്. തീർച്ചയായിട്ടും. എല്ലാവരും ആശംസകൾ. താങ്ക് യു.